ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ എന്താന്ന് വെച്ചാൽ ഇന്ന് രണ്ടാൾ ആഗ്രഹം തീർത്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ. ഇപ്പോഴൊക്കെ രണ്ടാൾക്കും ഈ യു കെയിലും ഇവിടെയൊക്കെ ആൾക്കാർ എന്തോ മറ്റേ ചോക്ലേറ്റ് സ്ട്രോബെറിയിലിട്ട് തിന്നണം എന്ന് പറഞ്ഞിട്ട് ഇവനാണ് കൂടുതൽ തിന്നണം പറഞ്ഞ് രാവിലെ തൊട്ട് ഇങ്ങനെ കെതിയെടുത്താൽ ചോക്ലേറ്റ് സ്ട്രോബെറിയിലിട്ട് തിന്നണം, സ്ട്രോബെറി ചോക്ലേറ്റിലിട്ട് തിന്നണം. എന്നിട്ട് ഇപ്പോൾ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ്. അപ്പോൾ നമ്മളെ കൂടെ പാത്തുണ്ട്, വെൽ നോൺ ആർട്ടിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആൻഡ് ഓൾ ആൻഡ് എവരിബഡി. അപ്പോൾ പാത്തും നമ്മളെ കൂടെ വന്നിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും സാധനം പോയോക്കാം. ഇവന് പറയണത് ഇവൻ തന്നെ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ഇപ്പം കൊണ്ടുപോയി മെൽറ്റ് ചെയ്യിപ്പിച്ച് ടോനായി കൊയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ? ബ്രസീലിയൻ ലെമൺ ടീയാ. ഓ, പട്ടി പോലും കുടിച്ചിട്ടില്ല, പട്ടിക്ക് കൊടുത്തിട്ടാ ലാസ്റ്റ് കാര്യോ. ലാസ്റ്റ് ആർക്കും പറ്റാറ്റ് കുറച്ച് ബ്രൂസിന് ഉണ്ടെങ്കിൽ കൊടുത്തു. ബ്രൂസ് ആർക്കും പറ്റാത്ത എന്തും തിന്നലുണ്ട്, കേടൊന്നും ഒക്കെ തിന്നു. ബ്രൂസ് പോലും തുപ്പി ഒഴിവാക്കി. അങ്ങനത്തെ ഒരു സാധനം ഇനി ഉണ്ടാക്കിയത്. അതിന് ശേഷം വീണ്ടും രംഗത്തേക്ക് വന്നൊക്കെയാണ് സ്റ്റീല്. അപ്പം ഇത് കോൺഫിഡൻ്റ് ആണ്. എന്താണ് നമ്മൾ കംബാക്ക് ആണ്. നമ്മളിന്ന് സ്ട്രോബെറി എന്തതിന് പേര്, സ്ട്രോബെറി ചോക്ലേറ്റിൽ മുഖ്യ എന്നൊക്കെ പറഞ്ഞാൽ മതി. സ്ട്രോബെറി ചോക്ലേറ്റ് മുഖ്യ. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നമുക്ക് എന്തായാലും പോയോക്കാം. പോയോക്കിട്ട് ഓരോ സാധനം വാങ്ങിയിട്ട് ബാക്കി വീട്ടിലെത്തിയിട്ട് എന്താ വെച്ചാൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ചോക്ലേറ്റിൻ്റെ സെഷനിലെത്തി. എന്താ വേണ്ടി തുടക്കത്തിൽ? എനിക്ക് പാരല്ല ചോക്ലേറ്റ് അല്ല വേണ്ടി. ഇവിടെ മര്യാദക്ക് ന്യൂട്ടല്ല ഇവിടെ ഉണ്ട്. അപ്പൊ ന്യൂട്ടല്ല ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു ഹെർഷീസോ ന്യൂട്ടലൊക്കെ വാങ്ങിക്കോ എന്നാ, പിന്നെ അത് നേരെ വെച്ചാൽ പോരായിരുന്നു. അപ്പൊ പറഞ്ഞത് വേണ്ട. ഓനിത് ലവിന്റെ മെല്ലെ എടുത്തേണ്ട ഒരു വലി ലവിന്റെ ഡയറി മിൽക്ക് ഒക്കെ. ജയ് ഐ ലവിന്റെ ആളല്ലേ ജി, വേടുത്താ നോക്ക്. പുളിയിലെ ചോക്ലേറ്റ് വേണ്ട, അല്ലെങ്കിൽ തന്നെ സ്ട്രോബെറിന്റെ പുളി തന്നെ ഉണ്ടാവും. അതിന് ഓൾറെഡി ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഞാൻ പറയണത് ഡയറി മിൽക്കിന്റെ നോർമൽ സാധനമല്ലേ, അതല്ല ഇതിക്ക് ടേസ്റ്റ് ഉണ്ടാവാം. അതാണ് ഇത് ബബിൾ എടുത്തിട്ടോ, അത് ഒരുമാതിരി ടേസ്റ്റ് ആവും. എനിക്കങ്ങനെ ഈ സാധനം ഒരു നാലെണ്ണം വാങ്ങിക്കോ. അതിനെത്ര രൂപ നാലെണ്ണത്തിന്? ഫുട്ബോൾ പ്ലെയർ ഒക്കെ മൂന്നെണ്ണം പോരെ, എത്ര വേണം? മൂന്നെണ്ണം മതി, വെറുതെ എല്ലാം കൂടി വേസ്റ്റ് ആക്കണേ. ചോക്ലേറ്റിൽ ചോക്ലേറ്റ് ചോർക്കൂട്ട്. അത് കഴിഞ്ഞ അവിടെ ഇല്ല. നാലെണ്ണം കഴിഞ്ഞാ ഇത് മതി എനിക്ക്. ഞാനൊക്കെ എന്താ വേണ്ടി ഇതേക്ക് ചേരുവകള്? നമുക്ക് തന്നാ പോരെ മധുരം മധുരം കിട്ടിറങ്ങി. ഇതിന്റെ മെയിൻ ഐഡിയ പറഞ്ഞാൽ സ്വീറ്റ് ആൻഡ് ബിറ്റർ ആണ്. ബിറ്റർ ആണ് സ്ട്രോബെറി, സ്വീറ്റ് ആണ് ചോക്ലേറ്റ്. ഇത് രണ്ടും കോമ്പിനേഷൻ ആകുമ്പോഴാണ് സ്വിറ്റർ സാധനം കിട്ടുക. സ്ട്രോബെറി പോയെടുത്തു പോരെ. അപ്പം നമുക്ക് സ്ട്രോബെറി കുറച്ച് ഒന്ന് മതിയാ, മറ്റു പാക്ക് മതിയാ, അത് മതിയോ? ചെന്നെ തിന്നുണ്ടാവുള്ളൂ, ഉറപ്പല്ലേ? തിന്നാൻ വരരുത് കേട്ടോ. ഞാൻ വരില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓ, ഇത് പോരെ മതി ബാ. അപ്പം സ്ട്രോബെറി വാങ്ങി. വേറെന്താ വേണ്ടേ? അഫി അഫി ബാ, വേറെന്താ വേണ്ടേ ബാ? എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എനിത്തിങ് എൽസ്? എനിത്തിങ് എൽസ് നത്തിങ്. ഇതിക്കിന് എന്തെങ്കിലും കൂട്ടാണ്ടാ? ഇതിക്കിന് ചോക്ലേറ്റ് ആയി കുറച്ച് പാൽ ഒഴിച്ചാ. പാൽ ഒഴിച്ച ഷെയ്ക്ക് ആയില്ലേ? പറ്റ പൊടുത്ത മുട്ടാലും ജ്യൂസ് ആക്കാം. ചോക്ലേറ്റും മുട്ടൊക്കെ പൊട്ടിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ശരിക്കും ബേക്കേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യല്. മുട്ട പൊട്ടിച്ച കേക്കായില്ലേ? ചെമ്മീൻ, ഉണക്ക ചെമ്മീനെ കിട്ടാണ്ട്. മുട്ടയും പാലൊക്കെ വെച്ച കേക്കായില്ലേ? കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്താലോ? ഉണക്ക ചെമ്മീൻ പപ്പടൊക്കെ പൊടിച്ചിട്ടിട്ടില്ലേ, വെറൈറ്റി ആക്കാം. കഴിഞ്ഞില്ല, എന്റെ ആവശ്യം കഴിഞ്ഞില്ലേ? ഇനി എനിക്ക് സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ആണോ? എനിക്കും എനിക്കും ബാത്തൂനും കിട്ടിയാ മതി.
അമ്മച്ചിക്കും അതിനുള്ള എമ്പാടും ഉണ്ട്. അമ്മച്ചിയൊക്കെ ഒറ്റ വട്ടം തിന്നോക്കുള്ളൂ ഉച്ചുണ്ടാക്കണേ. അന്ന് തന്നെ അമ്മച്ചി ഉണ്ടല്ലോ, ഒരു സിപ്പാണ് കുടിച്ചിട്ടേ പോയിക്കണ അമ്മച്ചി. അപ്പൊ നീ അതിനെന്താ തരാ അമ്മച്ചി രണ്ടെണ്ണം തിന്നട്ടെ, ഞാൻ അവിടെ ചെല്ലട്ടെ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. നമുക്ക് ഇത് ബില്ലടച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഉണ്ടാക്കാൻ പോകണം ഈ സാധനം എങ്ങനെ ഉണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. വെറുതെ പെരുകയെന്ന നേരത്ത് ഇവൻ്റെ ഓരോ പിരാന്തിന് വാക്കും കേട്ട് കൂടെ പോയി കൊടുക്കുന്ന സപ്പോർട്ടീവ് ബ്രദറാണ് ഞാൻ. അങ്ങനെ ഇവൻ്റെ ഇപ്പം വന്നതാണ്. 1500 രൂപ ബില്ലാക്കി ഇരുന്നിരിപ്പിൽ. അപ്പം ഇതിനുള്ള മുതല് എനിക്ക് പൈസ പോകണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അൽഹംദില്ല. അനക്കും വേണ്ടി ചിലവാക്കണേലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഇതുണ്ടല്ലോ അത് തിന്നാൻ പാകത്തിലാക്കണം. 1500 രൂപ ഉണ്ടല്ല, ഇത് പീടിയെന്ന് വാങ്ങിക്കണേ 250 എന്തുള്ളൂ ഇതിന് അല്ലേ? ആ ഇത് പീടിയെന്ന് വാങ്ങിക്കൊന്നും 250 റുപ്പ്യ 200 റുപ്പ്യ എന്തുള്ളൂ. ആ ഒരു 10 15 വാങ്ങാനുള്ള പൈസക്കാണ് ഇതൊക്കെ പാടെ വാങ്ങിപ്പോണത്. പിന്നെ ഒരു കുപ്പി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു ഗോപാലൻ. അപ്പം ഇനി നേരെ സ്വീറ്റ് കോണൊക്കെ തിന്നിട്ട് നമ്മൾ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഇതുണ്ടാക്കിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ കുക്കിംഗ് സെഷനിലോട്ട് കിടക്കുകയാണ്. നമ്മളടുത്ത് ഇതാ സ്ട്രോബെറിയും ഇതൊക്കെ ഉണ്ട്. സ്ട്രോബെറിയും ചോക്ലേറ്റൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ ഈ ബൗളിലിട്ടിട്ട് എന്താ ഓവലിലിട്ടിട്ട് മെൽറ്റ് ചെയ്യാനാണ് പരിപാടി. ഇത് ഓവലിലിട്ടിട്ട് എത്ര 20 x 2 പോയിൻ്റ് എത്ര വെക്കണം എന്ന് പറഞ്ഞത് വെച്ചോക്കാം. അപ്പം എല്ലാവരും എന്തായാലും അവസാനം എല്ലാവരും ഞെട്ടും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞെട്ടും ഇതിൻ്റെ ടേസ്റ്റും കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടുവെക്കാം. കട്ട്. കുപ്പിയോ? നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം നല്ല ജലദോഷത്തിലാണ് ഞാനുള്ളത്. ബട്ട് നമ്മൾ തളരാൻ പാടില്ല, അതാണ് ക്ഷീണമുണ്ടായിട്ട് ഞാൻ അത് ചെയ്യണം തരും. കാരണം അഞ്ഞു വലിയ വിളിച്ചൊക്കെയാണ് ഇത് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇത് രസം ഉണ്ടാക്കിപ്പിച്ചു ഞാൻ. ഊഫ്, ഏതാ ഫസ്റ്റ് ആയിലൊക്കെ. അതെ, ഓരോന്നോരോന്നായി ഇങ്ങനെ ടൈറ്റ് ആയിക്കണം. മിച്ചല്ലേ ഇന്നൊന്നും പാടല്ല. വലിച്ചു കുടിക്കാൻ പാടില്ല, ആവുള്ളൂ. ആ പറയുമ്പോൾ തന്നെ നല്ല ഷുഗർ ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാക്കി തിന്നാനൊന്നും പറ്റൂല. ഒരു ദിവസം ഒരു നേരം അങ്ങനെയൊക്കെ, അല്ലാതെ ഇതെല്ലാ ദിവസവും ഉണ്ടാക്കി കുടിച്ചെന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡയബറ്റീസ് വരും. അപ്പോൾ നമ്മളിത് ഓവൽക്ക് വെച്ചൊക്കെയാണ്. അപ്പം ഇനി എത്ര മിനിറ്റ് വെക്കേണ്ടത്? ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കാം, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വെക്കാം. എത്ര മിനിറ്റ് വെച്ചാലും നമ്മൾ ആദ്യം ഇത് ഒരു കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പുറത്ത് കിടക്കണം. എന്നിട്ടൊന്ന് മറ്റേ എവിടോ സാധനം ഇവിടെ അല്ല, ആ സ്പാച്ചുല ആക്കണ സ്പാച്ചുല ഉണ്ട്. അപ്പോൾ അതിനോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, പിന്നെയും അതിന് ഉള്ളിൽ വെക്കുക. പിന്നെ ഒരു വട്ടം മോഡൽ ഇളക്കുമ്പോൾ പിന്നെ റെഡി ആവുമെന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അപ്പോൾ ഇത് റെഡി ആവും എന്തായാലും. ബ്രസീലിയൻ ലെമണേഡ് മര്യാവില്ല, മറ്റേ മാക്ക് ആൻഡ് ചീസ് മര്യാവില്ല, ഇതെന്തായാലും റെഡി ആവും. ഓക്കെ ഗൈസ്, ഇത് ആണ് വരെ കത്തുക. ഇവിടെയൊക്കെ കരിഞ്ഞങ്ങ അല്ല, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ചൂടുവെള്ളത്തിലിട്ട് ഇതായിക്കളട്ടോ, അത്ര ആയി കിട്ടിയില്ലേ?
നടന്നു നടന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കേട്ടോ. ചോക്ലേറ്റ് അവലാഞ്ചി ഊഫ് ഗർണാച്ചോ. അപ്പൊ ഗായ്സ് എന്റെ പ്ലാന് തന്നെയായിരുന്നു, പക്ഷെ ഒന്ന് സർദായി. നമ്മളിനി ചൂടുവെള്ളത്തിലാണ് വെക്കാൻ പോണത്. ചൂടുവെള്ളത്തിൽ അതിന്റെ മുകളിൽ ബൗൾ വെച്ചിട്ട് നമ്മളിനി ചൂടാക്കാൻ പോവാണ്. ഇത് എന്റെ ഐഡിയ തന്നെയാണ്, ബല ഐഡിയ ഒന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞേനെ ഇത്. അപ്പോ നമുക്ക് ചൂടുവെള്ളത്തിന്റെ അടിയിൽ വെക്കാം. കൈ ആയിക്കോട്ടെ, ഒരു ഷെഫ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം എന്നാണ് പക്ഷേലേ. അപ്പൊ ഇനിയപ്പോ നമ്മളിപ്പോ ബോയിലിംഗ് വാട്ടറില് ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ബോയിലിംഗ് വാട്ടറിൽ ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. ബോയിലിംഗ് വാട്ടറിൽ നമ്മളെ സാധനം വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇനി ഇതിപ്പോ ഇതാ മെൽറ്റായി വരുന്നുണ്ട്, മെൽറ്റായി വരുന്നത് കാണാം നമുക്ക്. ഇത് ആടിയിൽ ചെറുതായിട്ടൊരു ഇറുക്കിയട ഇറുക്കി തോട്ടർ ഇറുക്കി എന്താ ഇറുക്കി അല്ല, ഇതിങ്ങനെയല്ലല്ലോ വർക്കാവുണ്ട്. അപ്പൊ ഇപ്പൊ വെള്ളം ചൂടാവും, വെള്ളം ചൂടായിട്ട് വെള്ളം വളവളവള അറിയുമ്പോൾ ഇതും ഇതാകും. അതായിട്ട് നമുക്ക് നമ്മളെ ഗ്ലാസ് ഓർഡർ റെഡിയാണ്. സ്ട്രോബെറി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു, ഷടാവൊന്നും വീട്ടിൽ എടുത്തില്ലല്ലോ. സ്ട്രോബെറി ഒക്കെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒക്കെ സ്ട്രോബെറി ഒക്കെ അവിടെ റെഡിയാണ്. സ്ട്രോബെറി ചോപ്പ് ചെയ്തു, ഐ ലീവ്സ് എടുത്തു, ബേക്കിംഗ് സോഡയിലിട്ടു, വിനെഗറിലിട്ടിട്ട് വിളവിളാക്കി. അതാക്കണം കേട്ടോ, മറക്കരുത്. ഇതിൽ ഞാൻ ട്യൂട്ടോറിയൽ അറിയാതെ ഇടാൻ മറന്നുപോയി. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രോബെറി എടുത്തിട്ട് അത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വിനെഗർ അല്ലെങ്കിൽ രണ്ടും, ഇത് രണ്ടും ഇട്ടിട്ട് ഇത് കഴുകിയിട്ട് നമ്മൾ അതിൻ്റെ ലീവ്സ് കെട്ടി കൊടുത്തിട്ട് നമ്മളവിടെ വെക്കണം. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട്, ഇറച്ചി വെച്ചിട്ടുണ്ട്. ആകെ പോകുമ്പോൾ പോയി കാണാൻ പറ്റും. ഇതാണ് നമ്മളെ സ്ട്രോബെറി. പക്ഷേ ഇതിൽ ഇതാക്കണേ വാങ്ങിയപ്പോൾ ഉമ്മച്ചിൻ്റെപ്പോൾ അല്ലാത്ത ഉമ്മച്ചിൻ്റെപ്പോൾ പോകാത്തത് കൊണ്ട് ആകെ പുന്തുളായ സ്ട്രോബെറി കിട്ടിയിരിക്കുന്നു. ആകെ പ്ലിഷ്ടിനി പ്ലിഷ്ടിനി ആയിട്ടുണ്ടോ, അറിയാതെ ചീഞ്ഞ മൂന്നെണ്ണമായി. അപ്പോൾ ഇനി നമുക്ക് ആകെ ബോയിലാണ് വരെ കത്തിക്കാം. കുറച്ച് വെജിറ്റബിൾ ഓയിൽ തരും ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ എവിടെ ഒലീവ് ഓയിൽ അല്ലേ, ഒലീവ് ഓയിൽ വെച്ചപ്പോ ആളോ. ഒലീവ് ഓയിൽ ചേർക്കാണ് ആസ് പെർ ഉമ്മച്ചി. അവിടെ സൺഫ്ലവർ ഓയിൽ വെച്ചാ പോരേനിയോ. അതെ, എന്തെങ്ങായി വെറുതെ തുമ്മണ്, കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്താ പറഞ്ഞ ഓവലിടാം, ഇതിപ്പോ എന്താ ആവണം, ഇതൊന്നും ആവൂല, വെള്ളം തിളക്കണ്ട്. ചുട്ടിട്ടൊന്നുമല്ല, അപ്പൊ നമ്മളിപ്പോ ഇനി പാല ഏടയാണ്. ഒരു ഒരു വഴി മറുവഴി ഇല്ലാത്തതുകൊണ്ട് പാല ഏടയാണ്. ഇപ്പൊ നമ്മൾ അവസാനം ഇപ്പൊ ഒരു റെസിപ്പി കണ്ടപ്പോഴാണ് പാല ഏടാണെന്ന്, പാല ഏടയാണെന്നില്ല. ഇവിടെ ഉണ്ടായിനി, പക്ഷെ എമ്മശി പറഞ്ഞ് പാലൊന്നും ഇടയണ്ട. എന്നാ ഒഴിച്ച് അത് എന്താ ആയി വരുന്നുണ്ട്, ആയി വരുന്നുണ്ട് കണ്ടോ. ഒരു ഫ്ലിഷ്ടിന്യ ലുക്ക് വന്നിട്ടുണ്ട് ചെറിയ കുറച്ചിട്ടോ, ഇച്ചിരിച്ചോ ഇച്ചിരിച്ചേ. ഇല്ലല്ലല്ല, പാൽ ഒഴിക്കലുണ്ട്, ഞാൻ ഇവിടെ പാലില്ലാത്തോണ്ടാണ് ഇങ്ങനെ എടുക്കണേ. അപ്പൊ എനിക്ക് ജലദോഷം എന്തൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഉമ്മച്ചി ഇളക്കി തരാണ്. ഉമ്മച്ചിയല്ല, ഉമ്മച്ചിക്ക് ഞാൻ ക്രെഡിറ്റ് കൊടുക്കൂല അതിന്റെ, കാരണം ഉമ്മച്ചി എന്നെ അല്ലെങ്കിലും ഒന്നിലും ഹെൽപ്പ് ചെയ്യലോ ഒന്നുമില്ല, ഞാൻ തന്നെയല്ല ഉണ്ടാക്കല്. ഇപ്പൊ ഇതാക്കണ ഇതിലിപ്പോ അയ്യോ മോയിസ് ഇത് വരുന്നുണ്ട്, ഒരു ഉണ്ടോ ഒരു ഇത് വരുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ പാലിലെഴുതിക്കണേ.
അഭിപ്രായങ്ങൾ ഞാൻ ആദ്യം കണ്ടോ, അവർ അവലാഞ്ചി വരുന്നുണ്ടോ? അതാണ് അത്, നമ്മള് ഈ മാളിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ഒരു ശുണ്ണുമാണി വരുന്നുണ്ട് ഇപ്പോ. പ്രൗഡ് മൊമെന്റ്. അപ്പൊ ഗായ്സ്, നമ്മളെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല കുഞ്ഞാണി അപ്പോ നമ്മളിത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, ഭയങ്കര സ്മൂത്ത് ആയിരിക്കാണ്. ഇതിങ്ങനെ ബർത്തനോട് കാണുമ്പോ എസ്തെറ്റിക് മൂഡാണ് അടിച്ചാണ്. നമ്മൾ ടോപ്പ് ഭാഗം മാത്രം എടുത്താൽ മതി, ബോട്ടം ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ഇതിങ്ങനെ ആയിക്കണ്ടേ? എനക്കന്നെയുള്ള അതിർപ്പം, അതിർപ്പം കിട്ടണില്ല. ജിമ്മ് പോയാലും ഇത് മേത്തുനിന്ന് പോവില്ല. ഒരു കൊല്ലം ജിമ്മ് പോയാലും ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ഏയ്, കയ്പൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. തിന്നി ഏയ്. ണോ അങ്ങനെ എടുക്കണം പിന്നെ. അല്ല, ഇബൻ തിന്നട്ടെ, ഇബനാണ് ഇത് തിന്നിരിക്ക. ഉണ്ടോ? ഒന്ന് ഡീപ്പായി മുക്കണന്നുള്ളൂ. ചെറിയ സ്ട്രോബെറിന്റെ ഉണ്ടാവണ കയ്പുണ്ട്, അത് സീനില്ല. സെറ്റ് സെയിം സാധനം, ഈ സെയിം സാധനം ഞാൻ ഞാൻ തിന്ന് ഞാൻ തിന്നിട്ടുള്ള ഈ സെയിം സാധനം. ഏസില്ലേ? ഇല്ലേ, ഒരു കയ്പൂല. ഉമ്മമാര് ഫുൾ സപ്പോർട്ട് അല്ലേ കേട്ടോ. ഉമ്മമാര് നല്ല സാധനത്തിന് മാത്രമേ സപ്പോർട്ട് തന്നിട്ടുള്ളൂ. ഇത് അത്രക്കും നല്ല സാധനമാണ്. ഇപ്പൊ നോക്കണ ഈ ചുരുണ്ട് ടെസ്റ്റ് ചെയ്യണം വന്നേണ്ടോ? നല്ല സാധനമാണ് ഇത്, നല്ല സാധനമാണെന്നാണ് 50% ആൾക്കാര് പറയണത്. അള്ളാഹ്ക്കറിയാം മക്കളെ എന്താവും എന്നുള്ളതിന്റെ കഥ. ഉള്ള ഡയറ്റ് പൊട്ടിച്ച് ഇത്രയും കാലം ജിമ്മ് പോയി വർക്ക്ഔട്ട് ചെയ്ത് വെറുതെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ ഇത് തിന്നുന്നത്. പയം കേറ്റ്, പയം പയം തന്നെ റോബസ്റ്റ് മുക്കി തിന്നായി അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെ ആവും. അടിപൊളി സാധനം കേട്ടോ, അടിപൊളി അടിപൊളി സാധനം കേട്ടോ. നമ്മളിന്ന് കഴിച്ചത് പാത്തു ഒമ്പതാം ട്രെയിൽ പോവാല്ലോ, ആരും ചടപ്പിക്കാതെ പോവാ. നിക്കണം നിക്കണം വേണ്ട മുത്തേ, ഞാൻ അത്രയും കരുതണം. മധുരം മധുരം നാടിനാപത്ത് കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ ഖത്തർ കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് സ്ട്രോബെറി മിക്സ് സാധനം. അപ്പോൾ വ്ളോഗിൽ എന്താ നടന്നത് എനിക്കറിയില്ല. രസമുണ്ടായിനാ? ഞാൻ കുളിക്കാൻ മതി ഇനി.
ഇവര് ഈ കയ്പ് പറയണത് സ്ട്രോബെറി ഇങ്ങനെ എവിടുന്നേലും മധുരം കിട്ടും നിങ്ങളൊന്ന് മേടിച്ചോണ്ടി. ഇതായിട്ട് എന്താ കാര്യം, തൊണ്ടവേദനയാണ്. അപ്പോ സ്ട്രോബെറി മധുരം അല്ലാത്ത സ്ട്രോബെറിയാണ്. അപ്പൊ ഈ പുളി എന്തു, ഞാൻ വാങ്ങി ഞാനടേ, ഞാനും ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു സ്വീറ്റും സ്വീറ്റ് ഉണ്ടാവും, സ്വീറ്റും ബിറ്റർ ഉണ്ടാവും, ഒരു പുളി ഉണ്ടാവും, ഒരു മധുരം ഉണ്ടാവും. അതാണ് ഈ ചോക്ലേറ്റ് അവലാഞ്ചിന്റെ ടേസ്റ്റ്. ആ ചോക്ലേറ്റ് നേരെ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ചാണ്ട് മുറിച്ച് കുട്ടിയെ കൊടുത്തളാ, ഊട്ടി എന്ന് പറഞ്ഞാണല്ലോ ഊട്ടി ചോക്ലേറ്റ് ഹോം മെയ്ഡ്. അങ്ങനെങ്കിലും ചെലവാക്ക് ഉണ്ടാക്കികൾക്ക് വൻ ടേസ്റ്റ് ആവും ഇതൊക്കെ. അപ്പോൾ ബ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ, ബെല്ലൈക്കൺ അമർത്തു, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ 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 ഗായ്സ്.